രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ തമിഴ്നാട്ടിലെ ഇന്റഗ്രെൽ കോച്ച് ഫാക്ടറിയിൽ സജ്ജമായി കഴിഞ്ഞുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പരീക്ഷണയോട്ടം ഡിസംബറിൽ നടക്കുമെന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നിരുന്നു പരീക്ഷണ സർവീസ് ദിനം ഏതായിരിക്കുമെന്ന് ഉറപ്പായില്ലെങ്കിലും ഹരിയാനയിലെ ജിൻ സോനിപത് റൂട്ടിലെ തൊണ്ണൂറ് കിലോമീറ്ററിലാവും ഓട്ടമെന്നാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചത് മണിക്കൂറിൽ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനാവുന്നതാണ് ഹൈഡ്രജൻ ട്രെയിൻ ഇതിലൂടെ പരിസ്ഥിതി സൗഹൃദ യാത്ര എന്ന പുതിയ കാല കാഴ്ചപ്പാടിലേക്ക് ചുവടുവെക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ റെയിൽവേ ഹൈഡ്രജനിൽ പ്രവർത്തിക്കുന്ന ഈ ട്രെയിൻ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ജലമാണ് പ്രാഥമിക വിഭവമായി ഉപയോഗിക്കുന്നത് പരമ്പരാഗത ഡീസൽ അല്ലെങ്കിൽ ഇലക്ട്രിക് എഞ്ചിനുകളിൽ നിന്ന് വ്യത്യസ്തമായി ട്രെയിനിന്റെ എഞ്ചിന് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഹൈഡ്രജൻ ഇന്ധന സെല്ലുകളാണ് പുതിയ ട്രെയിനിൽ ഉപയോഗിക്കുക ഹൈഡ്രജൻ ഇന്ധന സെല്ലുകൾ ഓക്സിജനുമായി സംയോജിപ്പിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിന്റെ ഉൽപ്പന്നം നീരാവിയും വെള്ളവും മാത്രമാണ് ഇത് കാർബൺ ബഹിർഗമനം പൂജ്യം ശതമാനമായിരിക്കും ഇത്തരത്തിൽ ക്ലീൻ എനർജി എന്ന നിലയിൽ ഹൈഡ്രോജൻ ട്രെയിൻ മാറുമെന്നും ഇത് ഭാവിയിൽ വ്യാപകമാകുമെന്നുമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഓരോ മണിക്കൂറിലും ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ ഏകദേശം നാൽപ്പതിനായിരം ലിറ്റർ വെള്ളം വേണ്ടിവരും പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനായി ജലസംഭരണ സൗകര്യങ്ങൾ സജ്ജമാക്കുമെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട് ഒറ്റ ചാർജിൽ ആയിരം കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ഇതിനു കഴിയും ഓരോ ഹൈഡ്രജൻ ട്രെയിനും ഏകദേശം എൺപത് കോടി രൂപ ചെലവ് വരും ആദ്യഘട്ടത്തിൽ ഹരിയാനയിലെ തൊണ്ണൂറ് കിലോമീറ്റർ ജിത് സോനിപ്പ് റൂട്ടിൽ സർവീസ് നടത്തുമെന്നായിരുന്നു അന്നും അറിയിച്ചത് ഫ്രാൻസ് യു കെ ജർമ്മനി ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിലും ഹൈഡ്രജൻ ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട് കാർബൺ ബഹിർഗമനമില്ലാത്ത ട്രെയിൻ യാത്ര എന്ന ഇന്ത്യൻ റെയിൽവേയുടെ ലക്ഷ്യമാണ് ഹൈഡ്രോജൻ ട്രെയിൻ എന്ന ആശയത്തിന്റെ അടിസ്ഥാനം ഹൈഡ്രജൻ ഇന്ധന സെല്ലുകൾ ഉപയോഗിക്കുന്നതിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ ഓക്സൈഡുകൾ കണിക പദാർത്ഥങ്ങൾ എന്നിവ പുറത്തുവിടുന്നത് ഇല്ലാതാകും വായു മലിനീകരണത്തിനു പുറമെ ശബ്ദ മലിനീകരണത്തിനും ഹൈഡ്രജൻ ട്രെയിൻ ഒരു ബദലാകുമെന്നാണ് കരുതപ്പെടുന്നത് ഹൈഡ്രജനിൽ പ്രവർത്തിക്കുന്ന ട്രെയിനുകൾ ഡീസൽ എൻജിനുകളേക്കാൾ അറുപത് ശതമാനം കുറവ് ശബ്ദം മാത്രമാണ് പുറപ്പെടുവിക്കുന്നത് നീലഗിരി മൗണ്ടൻ റെയിൽവേ കൽക്ക ഷിംല റെയിൽവേ തുടങ്ങിയ പൈതൃക പർവ്വത തീവണ്ടി പാതകളും ഇന്ത്യയിലെ പ്രകൃതി രമണീയവും വിദൂരവുമായ പ്രദേശങ്ങളിലേക്കുള്ള മറ്റു റൂട്ടുകളും ഭാവിയിലെ ഹൈഡ്രജൻ ട്രെയിൻ റൂട്ടുകളുമായി പരിഗണിക്കുന്നുണ്ട് യാത്രക്കാർക്ക് വേഗമേറിയതും സുസ്ഥിരവും സുഖപ്രദവുമായ യാത്രയാണ് ഹൈഡ്രജൻ ട്രെയിനുകൾ വാഗ്ദാനം ചെയ്യുന്നത് ഇതിനായി പ്രത്യേക ജലസംവരണ സൗകര്യങ്ങൾ നിർമ്മിക്കുമെന്നാണ് വ്യക്തമായ ക്കിയിരിക്കുന്നത് പുതിയ ട്രെയിനിന്റെ പ്രവർത്തനം സുഗമമാക്കുന്നതിനായി ഹൈഡ്രജൻ സംഭരണ സൗകര്യങ്ങളും സമർപ്പിത ഇന്ധനം നിറയ്ക്കുന്ന സ്റ്റേഷനുകളും അടക്കം വിപുലമായ ഇൻഫ്രാസ്ട്രക്ചർ അപ്ഡേറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ട്രയൽ റണ്ണുകൾക്ക് ശേഷം ഇന്ത്യൻ റെയിൽവേ അതിന്റെ ഹൈഡ്രജൻ ട്രെയിൻ സർവീസുകൾ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് പദ്ധതിയിടുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുഗതാഗത സംവിധാനമാണ് റെയിൽവേ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെയും റെയിൽവേ ശൃംഖലയുടെ ഭാഗമാക്കിയതോടെ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും വരെ ട്രെയിൻ എത്താൻ തുടങ്ങിയെന്ന് തന്നെ പറയാം നിലവിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിലാണ് റെയിൽവേ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വെബ് ഡെസ്ക് കർമാ